ിൽ പ്രിയങ്കരനായ നിസ്മോൻ പ്രിയങ്കരനായ നൂർ സാഹിബ് രണ്ടുപേരും ഒരു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട് ഒരു ഈ ചോദ്യം എന്ന് പറയുന്നത് ഒരു ഹദീസിന്റെ ടെക്സ്റ്റ് കൊടുത്തുകൊണ്ടാണ് അതായത് നബീ സലാഹു അലഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു ചിത്രം വരക്കുന്നവരെല്ലാം നരകത്തിലാണ് അവൻ വരച്ച ചിത്രങ്ങളുടെ എണ്ണമനുസരിച്ച് ശരീരം നിർമ്മിക്കുകയും അത് മുഖേന അള്ളാഹു താല അവന് ശിക്ഷിക്കുകയും എന്ന് പറഞ്ഞിട്ടല്ല ഹദീസ അപ്പോൾ അള്ളാഹു താല അള്ളാഹു സ്ബഹാനഹു താല നാം ഏവരെയും ദുനിയാവിലും ആഹ്റത്തിലും വിജയികളായി അനുഗ്രഹിക്കട്ടെ അമീൻ ഈ വിഷയത്തിലെ സഹോദരങ്ങളെ ഈ വിഷയത്തിലെ ഒട്ടേറെ ഹദീസുകൾ വന്നിട്ടുണ്ട് അതിൽ ഏതാനും പ്രധാനപ്പെട്ട ഹദീസുകൾ നമ്മൾ കേൾക്കണം ഒന്ന് ഇന്നലെ ഇത്തരം ചിത്രങ്ങൾ നിർമ്മിക്കുന്ന ആളുകൾ ക്യാമത്ത് നാളിൽ ശിക്ഷിക്കപ്പെടും എന്നുള്ളതാണ് വഫീരിവായത്തിന് മറ്റൊരു റിപ്പോർട്ടിൽ നിങ്ങൾ സൃഷ്ടിച്ചുള്ളതിനെ നിങ്ങൾ ജീവിപ്പിക്കുക എന്ന് പറയുന്ന ഇനി

ഹീസാണ് ഇമാം ബുഹാരിയിലും ഇതുപോലെ സമാനമായിട്ടുള്ള ഇതേ സംഭവം കൊടുക്കുന്നുണ്ട് ചെറിയ പിന്നെ പദങ്ങൾ വ്യത്യാസത്തോടുകൂടെ അപ്പോൾ ഐഷാബി അള്ളു താലാഹ പറയുന്നു അള്ളാഹുവിന്റെ റസൂല് എൻ്റെ അടുക്കൽ വന്നു ആ സന്ദർഭത്തിൽ ഞാനൊരു വിരിപ്പ് തൂക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഫിഹി തമാസിൽ അതിനകത്ത് എന്തുണ്ട് ചില ബിംബങ്ങളുടെ പിന്നെ ഫോട്ടോകൾ അല്ലെങ്കിൽ വര അതിലുണ്ട് ഫലം ഇത് കണ്ടപ്പോ റസൂൽ ഇസ്വലാ സമാതങ്ങള് ശക്തമായിട്ട് പ്രതികരിച്ചു റസൂൽ മുഖം വിവർണമായി നാളിൽ ഏറ്റവും കഠിനമായിട്ട് അള്ളാഹു സൂക്ഷിക്കുന്ന ജനവിഭാഗം അള്ളാഹുവിന്റെ സൃഷ്ടികൾ ആ സൃഷ്ടികളോട് ഏർ അഥവാ സദൃശ്യം പുലർത്തുന്ന സദൃശ്യത്തിന് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളാകുന്നു എന്ന് അതായത് അള്ളാഹു പടക്കുന്നത് പോലെ അള്ളാഹു സൃഷ്ടിക്കുന്നത് പോലെ ഞാനും സൃഷ്ടിക്കും എന്നുള്ള വിധത്തിലെ വരക്കുന്ന ആളുകൾ കിയാമത്ത് നാളിൽ കഠിനമായി അല്ലെങ്കിൽ ഏറ്റവും കഠിനമായി ശിക്ഷിക്കപ്പെടും എന്നാണ് ഈ പറയുന്നത് മറ്റൊരു ഹദീസ് ലിമാൻ ബുഖാരിയുടെ പരാമർശം മൻ വെച്ച് ആരെങ്കിലും ഒരു ചിത്രം വരച്ചാൽ അയാൾ ചുമതല ഏൽപ്പിക്കപ്പെടും അയാളോട് പറയും യൻ അനിയൻ അതില് റോഹ് ഊതാൻ വേണ്ടിയിട്ട് അയാളെ അയാളോട് പറയും അയാളെ പിന്നെ അയാളെ ബാധ്യതപ്പെടുത്തും എന്നുള്ളതാണ് മറ്റൊരു ഇമാം മുസ്ലിം രണ്ടായിരത്തി ഒരുനൂറ്റി പതിനൊന്നാം നമ്പർ ആയിട്ട് കൊടുക്കുന്ന വചനം അള്ളാഹിം എല്ലാ ചിത്രം വരക്കുന്നവരും നരകത്തിലാണ് അവന് നിർമ്മിച്ചിട്ടുള്ള ഓരോ ചിത്രങ്ങളും നെഫ്സൻ ആ ചിത്രങ്ങൾക്കൊക്കെ എന്ത് ചെയ്യും പിന്നെ ഒരു ജീവൻ നൽകും എന്നിട്ടോ ജീവൻ നൽകുക എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ അതിന് ഒരു നെഫ്സ് ശരീരം നൽകും എന്നർത്ഥം എന്നിട്ട് അത്രയും എണ്ണം അവന് ശിക്ഷിക്കപ്പെടും എന്നുള്ളതാ നരകത്തിൽ അത്രയും അവന് ശിക്ഷിക്കപ്പെടും എന്നിട്ട് ഈ ഹദീസ് നിവേദനം ചെയ്യുന്ന ഇബിൻ അബ്ബാസ് റലി അള്ളാന് പറയാം വഖാൽ അതായത് അബ്ബാസ് പറഞ്ഞു ഇൻകുന്തൻ തീർച്ചയായും നിർബന്ധമായും നീ ഇതൊക്കെ ഉണ്ടാക്കണം എന്ന് പിന്നെ വന്നാൽ നീ വല മരം ചെടി സസ്യങ്ങള് ഇതിനെയൊക്കെ വരച്ചോ എന്നുള്ളതാ വമാലൂ അതുപോലെ ആത്മാവില്ലാത്തത് വരച്ചോ എന്നുള്ളതാ റവാഹു മുസ്ലിം അപ്പോ ഇത് ഇത്രയും ഹദീസുകള് ഇത് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകളുടെ കൂട്ടത്തിലുള്ള പ്രധാനപ്പെട്ട ചില ഹദീസുകളാണ് ഞാൻ നിങ്ങളെ ഇവിടെ കളിപ്പിച്ചത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ വിഷയം എന്താ അറിയോ ഫോട്ടോ എടുക്കലല്ല ആ ഫോട്ടോ എടുക്കലുമായി ബന്ധപ്പെട്ടും പരാമർശങ്ങളുണ്ട് അങ്ങനെയും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ വരയാണ് ചിത്രം വരക്കുകയാണ് അപ്പോൾ ഈ ചിത്രം വര എന്നുള്ളത് കൈകൊണ്ട് ചിത്രം വരച്ച് അല്ലെങ്കിൽ ശില്പം ഉണ്ടാക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് വന്ന ഹോമിങ് അത് മഹാപാപങ്ങളിൽ പെട്ടതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മൾ കൃത്യമായിട്ട് എന്താണ് എന്ന് മനസ്സിലാക്കുക ശ്രദ്ധാപൂർവം കേൾക്കുക ഒന്ന് ഈ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ആത്മാവില്ലാത്ത ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ മരം അതുപോലെ ചെടികൾ സസ്യങ്ങള് പൂക്കള് ഇതൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെയുള്ള വസ്തുക്കളുടെ രൂപങ്ങൾ ഫോട്ടോ എടുക്കലോ വരക്കലോ അതൊന്നും പ്രശ്നമില്ല എന്നുള്ളതാണ് പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ അവയെ ആരാധിക്കുവാനോ ആരാധനയുടെ ഏതെങ്കിലും അംശങ്ങൾ സമർപ്പിക്കുവാനോ അല്ലെങ്കിൽ അള്ളാഹു സൃഷ്ടിക്കുന്നത് പോലെ ഞാനും സൃഷ്ടിക്കും എന്നുള്ള ഒരു സാദൃശ്യവൽക്കരണം ഏർ ഉണ്ടാവാത്ത വിധത്തില് അങ്ങനെ ഒരിക്കലും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് കുഫ്റായി മാറും ഏർ അതോടൊപ്പം തന്നെ ഇതിനെ അതിരറ്റ് ബഹുമാനിക്കുക ഇത് ഇതിൽ ഒരു തരം ആഡംബരം കണ്ടെത്തുക ഇതിൽ അതിരി കഥയുക ഇതൊന്നും തന്നെ പാടില്ല സാധാരണഗതിയിൽ നമ്മൾ ഒരു ചെടിയുടെ മരത്തിൻ്റെ സസ്യത്തിൻ്റെ പൂ ഒക്കെ ഫോട്ടോ എടുക്കുന്നു അല്ലെങ്കിൽ ചിത്രം വരക്കുന്നു അതിന് കുഴപ്പമില്ല എന്നുള്ളതാണ്

വൃക്ഷങ്ങളാവട്ടെ ചെടികളാകട്ടെ ഈന്തപ്പന തോട്ടങ്ങളാകട്ടെ സമുദ്രങ്ങളാകട്ടെ കപ്പലുകളാകട്ടെ മലകളാകട്ടെ പർവ്വതങ്ങൾ ഇതൊക്കെ ആവട്ടെ അല്ലെങ്കിൽ ഇതുപോലെയുള്ളതാവട്ടെ ഇതിൻ്റെ ഒന്നും ചിത്രങ്ങൾ വരക്കുന്നതിന് വിരോധമില്ല ഫല ജുനാഹ അല ജുനസവർഹ ആ അവയുടെ ചിത്രം എടുക്കുന്നതിന് വരക്കുന്നതിനൊന്നും പ്രശ്നമില്ല എന്നുള്ളതാണ് എന്നാൽ ഇതിനൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ആരാധനയുടെ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി എബാദത്തിൻ്റെ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി ഈ ഇതും ആത്മാവില്ലാത്തതും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളതല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ അള്ളാഹു സൃഷ്ടിച്ചതുപോലെ ഞാനും സൃഷ്ടിക്കും എന്നുള്ള ആ ഒരു വിക വിചാരം വരുന്ന വിധത്തിലുള്ള ഒരു പ്രവർത്തനവും പാടുള്ളതല്ല അതോടൊപ്പം തന്നെ ഈ അമിതമായി ബഹുമാനിച്ച് ബഹുമാനിച്ച് ഉള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ അതും പാടുള്ളതല്ല ഈ വിഷയത്തിൽ ഒരു ആഡംബരം അതുപോലെ തന്നെ ഒലിവ് ഒലിവ് പറഞ്ഞാൽ അതിരുകവിയൽ ഇതൊന്നും തന്നെ പാടില്ല അതുപോലെ തന്നെ ദുരഭിമാനം നടിക്കുക ഇതൊന്നും തന്നെ പാടുള്ളതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനി നമ്മൾ അറിയേണ്ടത് ആത്മാവുള്ളത് ആത്മാവുള്ളതിനെ സംബന്ധിച്ചൊരു കാര്യം പറയാം അതെന്താ ചില ഇപ്പോ മഹാനായ ഈസ അലൈഹി ഇസ്ലാത്തു വസ്സലാം അദ്ദേഹം യേശു ക്രിസ്തു ആണ് എന്ന് വിചാരിച്ച് ചില ആളുകൾ അത് അദ്ദേഹത്തെ ആരാധിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ചിട്ട് അപ്പൊ ഇങ്ങനെ അള്ളാഹുവിനോര പുറമെ ആരാധിക്കപ്പെടുന്ന ശക്തികൾ വ്യക്തികൾ മഹാന്മാർ ഇവയുടെ ഫോട്ടോ വരക്കാനും ഫോട്ടോ എടുക്കാനും അത് വരെ മാത്രമല്ല എടുക്കാനും അത്തരം കാര്യങ്ങളും പാപമാണ് കുറ്റകരമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ച് അത് കുഫറിലേക്ക് എത്തും ഇൻഖാൻ ആരിഫം ആരാധനക്ക് വേണ്ടിയാണ് അത്തരം ശക്തികളുടെ അത്തരം വ്യക്തികളുടെ മഹാന്മാരുടെ ഫോട്ടോ വരക്കുന്നതും എടുക്കുന്നതും ഒക്കെ അത്തരം ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണെങ്കിൽ അത് കുഫറിലേക്കെത്തുന്നതാണ് ഇനി നമ്മൾ അതിനെ ആരാധിക്കുന്നില്ല ബഹുമാനിക്കുന്നില്ല മറ്റൊരാൾക്ക് വേണ്ടിയാണെങ്കിലോ അതൊരു പാപത്തെ സഹായിക്കുന്നതിന് തുല്യമാകുന്നു എന്നുള്ളതാണ് ഇനി നിങ്ങൾ നോക്കൂ ഇത്തരം ചിത്രങ്ങൾ ഈ മഹാന്മാരായിട്ടുള്ള പിന്നെ മഹാന്മാർ പുണ്യപുരുഷന്മാർ അത്തരം ആളുകളുടെയൊക്കെ ചിത്രങ്ങൾ വരയ്ക്കുക എന്നിട്ട് തന്നെ ബഹുമാനിക്കുക ഒക്കെ പറഞ്ഞാൽ അത് കുറ്റകരമാണ് എന്ന് മനസ്സിലാക്കുക എന്നാൽ രാജ്യത്തിൻ്റെ നായകന്മാർ രാഷ്ട്രനായകന്മാർ അതുപോലെ തന്നെ സമൂഹത്തിൽ അറിയപ്പെടുന്ന ആഹ് പ്രഗത്ഭന്മാരും പ്രശസ്തന്മാരുമായിട്ടുള്ള ആളുകൾ അത്തരം ആളുകളുടെയൊക്കെ ചിത്രമെടുക്കാമോ അല്ലെങ്കിൽ ചിത്രം വരക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അത് വരക്കാം പക്ഷേ എന്ത് പാടില്ല ഏറ്റവും പ്രധാനം ഹദീസിൽ പരാമർശിച്ചതുപോലെ മുലാഹാത്ത് ഉണ്ടാകാൻ പാടില്ല എന്ന് മുഷാബഹത്ത് ഇത് അള്ളാഹു പഠിച്ചതുപോലെ എനിക്കും പടക്കാൻ കഴിയും എന്നുള്ള ആ ഒരു വിചാരം എന്തുകൊണ്ടാണ് മഹാപാപായിട്ട് എണ്ണത്യ്യുതാ ഇല്ല അല്ല പഠിച്ചതുപോലെ ഞാനും പടക്കും അല്ല മാതൃകയില്ലാതെ സൃഷ്ടിച്ചതുപോലെ ഞാനും അതിനു വേണ്ടി ശ്രമിക്കും എന്നുള്ള ആ ഒരു ത്വര അത് ഉണ്ടാകാൻ വേണ്ടി പാടില്ല അതില്ലാത്തയിടത്തോളം കാലം നമ്മുടെ നേതാക്കന്മാര് രാജാക്കന്മാര് ഭരണാധികാരികള് രാഷ്ട്രനായകന്മാർ ഇവരുടെയൊക്കെ ചിത്രങ്ങൾ പിന്നെ വരക്കാം എന്നുള്ളതാണ് പണ്ഡിതന്മാർ പറയുന്നത് എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളപ്പോൾ അർദ്ധ നഗ്നകളായ സ്ത്രീകൾ മുഴു നഗ്നകളായിട്ടുള്ള സ്ത്രീകൾ അതുപോലെ തന്നെ അതൊക്കെ തന്നെയും അവയുടെ വര അതൊക്കെ ഫിത്നകൾക്ക് കുഴപ്പങ്ങൾക്ക് കാരണമാകും പരീക്ഷണങ്ങൾക്ക് കാരണമാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വൃത്തികേടുകൾക്കും സമൂഹത്തിൽ അത് നിമിത്തമായേക്കാം അതുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളതാണ് ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് പ്രിയമുള്ളവരെ ഇവിടെ നമ്മൾ ഈ വരയെ സംബന്ധിച്ചാണ് പറയുന്നത് അതായത് വര ശില്പം ഈ രണ്ട് കാര്യങ്ങളാണ് അപകടകരമായിട്ടുള്ളത് എന്നാൽ അതിൽ ഇന്ന ഇന്ന കാര്യങ്ങളില്ല എങ്കിൽ അത് പ്രശ്നമില്ല എന്നാണ് ഇപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്നാൽ ഈ ക്യാമറ കൊണ്ട് ഇപ്പം നമ്മളൊരു മൊബൈൽ ഫോൺ കൊണ്ട് ഫോട്ടോ എടുക്കുന്നു അല്ലെങ്കിൽ ക്യാമറ കൊണ്ട് ഫോട്ടോ എടുക്കുന്നു അതിന് പ്രശ്നമില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് പ്രസൻഡേ എന്നുള്ള പണ്ടി തന്മാരുണ്ട് എങ്കിൽ പോലും അല്ലാതെ കൈ കൊണ്ട് വരക്കല്ലാതെ ആത്മാവുള്ളവയുടെ അല്ലാഹു സൃഷ്ടിച്ച അതുപോലെ തന്നെ ക്യാമറ കൊണ്ട് ഇങ്ങനെ ഒപ്പി എടുക്കാന്നൊക്കെ പറയാറില്ലേ അങ്ങനെ എടുക്കുന്നത് കൈ കൊണ്ട് വരച്ചുകൊണ്ടല്ല അങ്ങനെ ക്യാമറ കൊണ്ട് ഫോട്ടോ എടുക്കുന്നത് പ്രശ്നമല്ല എന്നുള്ളതാണ് കാരണം എന്താ ക്യാമറ കൊണ്ട് ഫോട്ടോ ഒപ്പിയെടുക്കുമ്പോഴേ അത് അള്ളാഹുവിൻ്റെ ആ സൃഷ്ടി എന്നുള്ള പ്രവർത്തനം ഉണ്ടല്ലോ അതിനോട് അവിടെ സാദൃശ്യം വരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ കാര്യത്തില് നമ്മൾ അതിരി കവിയാൻ പാടില്ല ദുരഭിമാനം പാടില്ല ആഡംബരം പാടില്ല അതോടൊപ്പം തന്നെ ഒരു അമിതമായിട്ടുള്ള ബഹുമാനവും മഹത്വവൽക്കരണവും പാടില്ല വിവാദത്തിൻ്റെ ഒരു അവസ്ഥയിലേക്കും ഒരു അംശങ്ങളിലേക്കും പോകാൻ വേണ്ടി പാടില്ല അതോടൊപ്പം തന്നെ ഒരിക്കലും അള്ളാഹു പടച്ചതുപോലെ സൃഷ്ടിച്ചതുപോലെ ഇവൻ സൃഷ്ടിക്കുന്നു താൻ സൃഷ്ടിക്കുന്നു എന്നുള്ള രൂപത്തിലേക്ക് പോകാൻ പാടില്ല ഇതാണ് ഈ ഹദീസുകളുടെയൊക്കെ ഉദ്ദേശം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇനി ഒരു കാര്യം കൂടെ മനസ്സിലാക്ക